Hello friends, welcome to Glow Garden. Nammal ee video il ulpadithirikkunna plants inde price start cheynathu 5 rupees mudhalana. 5 rupees mudhal 50 rupees vareulla plants aanu nammal ee video il kaanikkunnathu. Appo aarkengil plants venamengil screen il kaanikkunna number il WhatsApp cheytha mathi nammal plants aichu tharunnathayirikkum. Chedigalude rate um peru okke video il kaanikkunnundu pinne parayunnundu. Video ishtapedukana onnu like cheyane. Subscribe cheyyadhana kaanunnengil onnu subscribe um koodi cheyane. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അലോക്കേഷ വിഭാഗത്തിൽപ്പെട്ട ഫ്രൈഡെക്ക് ആണ്. നല്ല വെൽവെറ്റ് പോലിരിക്കുന്ന ഗ്രീൻ ലീഫിൽ സെൻട്രലിലൂടെ വൈറ്റ് ലൈൻ പോയിട്ടുണ്ട്. അധികം കീടരോഗങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ്. വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ തന്നെയും അടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. കെട്ടി നിൽക്കുകയാണെങ്കിൽ വേരഴുകിപ്പോകും. അധികം വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു തൈക്ക് 50 രൂപയാണ് റേറ്റ്, 50 റുപ്പീസ്. അടുത്ത ചെടി എന്ന് പറയുന്നത് പൊട്ടറ്റോ വൈൻ വെരിഗേറ്റഡ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ കളറ് നല്ലയാണ്. ഇതിൻ്റെ ഒരു തൈയുടെ വിലയെന്ന് പറയുന്നത് 20 രൂപ. ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ അങ്ങ് പടർന്ന് അങ്ങ് പോയിക്കോളും. പക്ഷേ ഇതിൽ വേറൊരു ഒരു 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 പ്രാണിയുണ്ട്, ഒരു പച്ചക്കുപ്പായ അണിഞ്ഞ പ്രാണി. ഇലയെല്ലാം ഹോളിട്ടിട്ടിട്ട് അതിൻ്റെ ആ ഭംഗിയെ നശിപ്പിച്ച് കളയും. അടുത്തത് പൊട്ടറ്റോ വൈൻ്റെ ഗ്രീന്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15 രൂപ. അടുത്തത് പൊട്ടറ്റോ വൈൻ പർപ്പിൾ കളറ്. ഇത് നമ്മൾ ഇതിൻ്റെ മുമ്പേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപ, 5 റുപ്പീസ്. ഇനി ഇതിൻ്റെ തന്നെ ഹാർട്ട് ഷേപ്പ് വരുന്നതുണ്ട്, പർപ്പിൾ കളർ. നമ്മുടെ വീടുകളിൽ ഐശ്വര്യം എന്നും പറഞ്ഞ് വന്നു കയറുന്ന പച്ചത്തത്ത. ഐശ്വര്യം എന്ന് പറഞ്ഞ് അത് പറഞ്ഞ് വരത്തില്ല, നമ്മൾ പറയും അത് വരുമ്പോഴത്തേക്ക് ഐശ്വര്യമാണെന്ന്. ഇതൊക്കെയാണ് ഈ ലീഫെല്ലാം തിന്ന് നശിപ്പിക്കുന്നത്. പച്ചക്കുപ്പായ അണിഞ്ഞ പ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അല്ല കേട്ടോ, അത് വേറെയുണ്ട്. അടുത്തത് റിയോ പ്ലാന്റ് ഗോൾഡൻ കളർ. ഒരു തൈക്ക് 20 റുപ്പീസ്. ഇതിന് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോകും. മറ്റേ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആ റിയോ പ്ലാന്റ് പോലെയല്ല ഇത്. ഇതിന് ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിവിടുന്ന് പ്ലാന്റ് അയച്ച് തരുമ്പോഴത്തേക്ക് അത് നട്ട് വെക്കുമ്പോഴത്തേക്ക് മാത്രം ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിറ്റേന്ന് ഒഴിക്കണമെന്നില്ല, അത് ഡ്രൈ ആയിട്ട് മാത്രം, ഈർപ്പോ ഇല്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല കുഞ്ഞു പൂക്കളും കുഞ്ഞു ഫ്ലവറും ഉള്ള മെക്സിക്കൻ ഹെദർ. വയലറ്റ് പൂക്കളാണ്. ഇത് വൈറ്റ് വൈറ്റും ഉണ്ട്, പക്ഷെ വൈറ്റ് നമുക്കിപ്പം ഇല്ല. ഇപ്പം നമുക്ക് സെയിലിനുള്ളത് വയലറ്റ് കളർ പൂ പിടിക്കുന്ന മെക്സിക്കൻ ഹെദർ. അധികം കെയറിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഈ ബിഗിനേഴ്സ് പ്ലാന്റൊക്കെ വെച്ച് തുടങ്ങുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് മണ്ണിലോ ചട്ടിയിലോ നമുക്ക് വളർത്തിയെടുക്കാം. വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അടുത്തത് ഫിലോഡെൻഡൻ ഹാർട്ട് ലീഫ്. ഇതിൻ്റെ പ്രൈസ് 10 രൂപ, 10 റുപ്പീസ്. അടുത്തത് യുജീനിയ. നല്ല വെയിലുള്ള സ്ഥലത്ത് നിർത്തണം. വെയിലുള്ള സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും. നല്ല വെള്ളവും കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു തൈക്ക് 40 രൂപ, 40 റുപ്പീസ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റാന്തസ്. ഇതിൻ്റെ ഒരു തൈക്ക് 20 റുപ്പീസ്. അധികം വലിപ്പമില്ല കേട്ടോ, ഇത് ചെറിയ തൈയാണ്. ഇത് വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, ചെറിയ തൈയാണ്. എന്തായാലും വളരെ എളുപ്പത്തിൽ വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് തൊട്ട് നമുക്ക് തൈകളായി കിട്ടും. വെയിൽ ഇതിന് ആവശ്യമില്ല. വെയിൽ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കളറിൽ ചേഞ്ച് വരും. വെയിൽ കൂടുതലടിക്കുവാണെങ്കിൽ ഇതിൻ്റെ കളർ നരച്ചൊരു കളറായിരിക്കും. ഇതിന് ആവശ്യത്തിന് വെള്ളം വേണം. അടുത്തത് ലക്കി ബാമ്പു. ഇതിൻ്റെ ഒരു തൈക്ക് 15 റുപ്പീസ്. നമ്മൾ തരുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ റൂട്ടഡ് ആണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കറിയാം, എല്ലാ പ്ലാന്റ്സും തന്നെ റൂട്ടഡ് ആണ്. അടുത്തത് വാട്ടർ മെലൺ ബിഗോണിയ. ഇതിൻ്റെ ലീഫ് കണ്ടോ, എന്തൊക്കെയോ പ്രാണി വന്നിരുന്ന് നശിപ്പിക്കുവാണ്. ഇത് 5 രൂപയുള്ള, 5 റുപ്പീസ്. ഇത് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ, ഇത് ഹാങ്ങിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ആയിക്കോളും, ഒരുപാട് ഒരുപാട് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. വെയിൽ വേണ്ട ഷെയ്ഡിൽ വളർത്തുന്ന പ്ലാന്റാണ്. അടുത്തത് ഫൈവ് ഫിംഗർ സിങ്കോണിയ. ഇതിൻ്റെ ഒരു തൈക്ക് 25 രൂപ, 25 റുപ്പീസ്. ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് ആയിക്കോളും, വലിയ വളമൊന്നും വേണ്ട ഇതിന്. ഇത് ഏതെങ്കിലും ഷെയ്ഡിൽ വെക്കുവാണെങ്കിൽ നല്ല രീതി നല്ല കളറിൽ വരും. വെയിലടിക്കുവാണെങ്കിൽ ഒരുമാതിരി നരച്ച കളറായി പോകും. അടുത്തത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ്. ഇതിൻ്റെ റേറ്റ് 5 രൂപ. ഇതും വെർട്ടിക്കൽ ഗാർഡൻ, ഹാങ്ങിങ്ങിന്, പിന്നെ നിലത്ത് ചട്ടിയിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അടുത്തത് തൈ ഒരു പ്ലാന്റാണ്. ഇതിന്
നല്ല വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. പക്ഷേ വെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നട്ടുച്ചയ്ക്കുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ ഇതിന് ലീഫൊക്കെ കരിഞ്ഞു, സൈഡൊക്കെ കരിഞ്ഞു പോകും. വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു തൈക്ക് 20 രൂപ. ഇത് പെൻഡാസ് വൈറ്റ് കളർ. ഇതിൻ്റെ ഒരു തൈക്ക് 20 രൂപയാണ് റേറ്റ്. ഇത് ഗ്രീനിൽ യെല്ലോ ലൈൻ ലൈൻ വരുന്നതാണ്. ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല. ഇത് പക്ഷേ നല്ല ഭംഗിയാണ്. ഒരു തൈക്ക് 25 രൂപ റേറ്റ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മമ്മിയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതാണ് കറക്റ്റ് ലീഫിൻ്റെ കളർ എന്ന് പറയുന്നത്. ആ കുഞ്ഞു തൈകൾക്കൊന്നും ഈ കളറില്ല. അത് വളർന്നു വരുന്നതനുസരിച്ച് ആവത്തേ ഉള്ളൂ. അടുത്തത് അലോക്കേഷ്യ. അലോക്കേഷ്യയുടേത് 50 രൂപീസ് ആണ് ഒരു തൈക്ക്. ഇത് ചെറുതാണ്, ഇതിൻ്റെ വലുതുമുണ്ട്. വലുതിന് 100 രൂപീസ്. അടുത്തത് പെഡിലാന്തസ്. പെഡിലാന്തസ് വെരിഗേറ്റഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. വെരിഗേറ്റഡിന് 10 രൂപീസും അല്ലാത്തത് 5 രൂപീസാണ്. റൂട്ടഡ് ആണ്, എല്ലാ പ്ലാന്റ്സും റൂട്ടഡ് ആണ്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ പ്ലാന്റ്സുമാണ്. അടുത്തത് പെൻഡാസ്. പെൻഡാസ് ഈ ഒരു കളറാണ്. ഇത് കറക്റ്റ് ശിങ്കാറിൻ്റെ കളറാണ്. ഇത് പക്ഷേ നമുക്ക് വീഡിയോയിൽ ഈ ഒരു കളറായിട്ടാണ് കാണിക്കുന്നത്. ഒരു തൈക്ക് 20 രൂപയാണ്. നല്ല ഭംഗിയാണ്, ഒരുപാട് പൂക്കൾ പിടിക്കും. അടുത്തത് കോഴിവാലൻ ചെടി. ഇതിൽ പൂവ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് നാളെങ്കിലും നിൽക്കും ആ പൂവ് പോവാനായിട്ട്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു തൈക്ക് 10 രൂപ. അടുത്തത് ക്രീപ്പിംഗ് ചാർലി. ഇത് നമുക്ക് ഹാങ്ങിങ്ങിൽ നിർത്താം, നല്ല ഭംഗിയാണ്. ഇത് ഷെയ്ഡിൽ നിർത്തുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തൈക്ക് 5 രൂപ. ഇത് കലേഡിയം, 20 രൂപീസ്. അടുത്തത് ബോർഡർ ഗ്രാസ്, പർപ്പിൾ കളറ്. ഇതൊരു ചട്ടിയിൽ ഈ ഒരു ശകലം വെച്ചാൽ മതി, അതങ്ങ് ചട്ടി നിറച്ചങ്ങായിക്കോളും. ഇത് 5 രൂപയാണ്. ഇത് എപ്പീഷ്യ, ചുവന്ന പൂവാണ് പിടിക്കുന്നത്. ഇതിൻ്റെ ഒരു തൈക്ക് 10 രൂപ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗാർലിക് ബൈ. ഇത് നമ്മളങ്ങനെ ഇതുവരെയും അങ്ങനെ സെയിലിന് ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു തൈക്ക് 30 രൂപ, 30 രൂപീസാണ്. ഇതിൻ്റെ പൂക്കൾക്കും ലീഫിനുമൊക്കെ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്, അതുകൊണ്ടാണ് ഇതിനെ ഗാർലിക് ബൈ എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും, പക്ഷെ പൂക്കൾ പിടിക്കാനായിട്ട് കുറേ മാസങ്ങളെടുക്കും. പിന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് പൂക്കൾ പിടിച്ചോളും. നല്ല വെയിൽ വേണം, ഇടയ്ക്ക് ചാണകം കൊടുത്താൽ മതി വളമായിട്ട്. ദേ വീണ്ടും പൊട്ടറ്റോ വൈ. ഇത് ഹാർട്ട് ലീഫ്. ഇതും 5 രൂപീസേ ഉള്ള, റൂട്ടഡ് ആണ്. ഞാൻ പിന്നെ ഒരു പച്ച കളറിൽ പ്രാണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ അതിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നതെല്ലാം. ഹോളിട്ടിട്ടിട്ട് വെച്ചേക്കുന്നു, ലീഫ് എല്ലാം അങ്ങനെ അങ്ങ് നശിപ്പിച്ച് വെച്ചേക്കുവാണ്. എല്ലാം അങ്ങനെ തന്നെ. ഞാൻ ഇതിനകത്ത് നോക്കിയായിരുന്നു, അതുണ്ടോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. അത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കാണാനില്ല. ഈ ഇലയുടെ അടിയിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളൊരു കാര്യം നോക്കുമ്പോഴത്തേക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെ കിടക്കുന്നതാണ്. അടുത്തത് മാർബിൾ പോത്തോസ്. ഇതിൻ്റെ ഒരു തൈക്ക് 15 രൂപ, 15 രൂപീസ്. നമുക്ക് പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് ചില പ്ലാന്റ്സ് ഞാൻ പറയും, ആ നോക്കട്ടെ, ഞാൻ ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറയും. പിന്നെ നമ്മളത് വിട്ടു പോകും അങ്ങോട്ട് മെസ്സേജ് ഇടാനായിട്ട്. അപ്പോൾ ഇങ്ങോട്ടൊന്നും മെസ്സേജ് ഇടണം, അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട്. അത് മനഃപൂർവ്വം അല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹെലിക്കോണിയ. നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ആകെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇല മഞ്ഞളിച്ചു പോകും. ഇല മഞ്ഞളിച്ചു പോകുന്നതിന് കാരണം വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ഇതിന് വെള്ളം നല്ലതുപോലെ വേണം, പക്ഷേ കെട്ടി നിൽക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു തൈക്ക് 40 രൂപ പ്രൈസ്. പിന്നെ ഓറഞ്ച് കളർ ഫ്ലവറാണ് ഇതിൽ പിടിക്കുന്നത്. അടുത്തത് പർപ്പിൾ കളറിലെ പെൻഡാസ്. ഇതിൻ്റെ ഒരു തൈക്ക് 25 രൂപ, 25 രൂപീസ്. മറ്റേതെല്ലാം 20 രൂപയാണ്, ഇത് മാത്രം 25 രൂപ. അടുത്തതെന്ന് പറയുന്നത് കലേഡിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് സെയിലിനുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അഗ്ലോണിമ കളക്ഷൻസ് കുറച്ചുകൂടി ഉണ്ട്. സൂപ്പർ വൈറ്റ്, സ്നോ വൈറ്റ്, ട്രൈ കളർ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആന്തൂറിയത്തിൻ്റെ കോംബോ ഓഫർ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഉടനെ വരുന്നതായിരിക്കും നമ്മൾ.